നമ്മള് സാധാരണ ഒരു ചാനലിന് വേണ്ടി ചെയ്യുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിനോട് കൂടി സാധാരണ അറിയാലോ ഇത് മറ്റേത് ചാനലാണെങ്കിലും ഒന്നെങ്കിൽ ഓണത്തിന് അല്ലെ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യുക രണ്ട് ദിവസം അടുപ്പിച്ച്. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമ്മൾ 4 എപ്പിസോഡുകൾ നമ്മൾ എയർ ചെയ്യുന്നു. അപ്പോൾ അത് 4 ഈ പറയുന്നത് പോലെ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും, അത് കാണാനുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ കോമഡിയും ഒപ്പം എന്താണ് ഈ പറഞ്ഞ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഏതെടുത്ത് നോക്കിയാലും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് അതിനകത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു കോമഡി ഷോ അല്ലാതെ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തതയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നാല് എപ്പിസോഡുകളും 4 തീമായിരിക്കും, അതിനൊരു സ്റ്റോറി ഉണ്ടാവും. ഓരോ എപ്പിസോഡിനും ഓരോ സ്റ്റോറി കണക്ട് ചെയ്തിട്ടായിരിക്കും. അത് മാസങ്ങളെ ഞാനാണ് അപ്രോച്ച് ചെയ്തത്. ഇത് അതൊക്കെ മേലെ അതൊക്കെ മേലെ ഒരു പരിപാടിയായിരിക്കും ഇത്. ഈ പറയുന്നത് പോലെ സിനിമ പോലെ തന്നെ, എന്നാൽ ഈ എപ്പിസോഡുകളാകുമ്പോൾ അറിയാലോ അതിനൊരു ഒരു സ്വഭാവം ഉണ്ടാകും. ഒരു എപ്പിസോഡ് കഴിഞ്ഞ് മറ്റൊരു എപ്പിസോഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 4 ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലെങ്കിലും സെക്കൻഡ് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് നാഷിക് പറഞ്ഞത് 4 സ്വഭാവത്തിലുള്ള 4 എപ്പിസോഡുകളായിരിക്കും എന്ന് പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ല, ലാസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ അത് മാത്രമായിട്ടാണ് കാണുന്നതെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു വ്യത്യസ്തതയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് കോമഡി ആണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ സീരിയസ് ആയി പോകുന്നറിഞ്ഞൂടാ. മ്യൂസിക്കും ഡാൻസും എല്ലാം മിക്സ് ചെയ്തിട്ട് ശരിക്കും ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേജിലാണ്. സ്റ്റേജ് ഷോ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്, ഫ്ലോറിലാണെന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഡാൻസ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, പിന്നെ സ്കിറ്റുകള് സാധാരണ ഗതിയിൽ. അതിനപ്പുറത്ത് ഡാൻസ് പാട്ട് കോമഡി ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കണക്ട് ചെയ്തിട്ടുള്ള മാക്സിമം, പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ പുതുമ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മാക്സിമം ഉണ്ടാവും. അത് കണക്ട് ചെയ്യുന്നതിനകത്താണ് നമ്മളൊരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. സ്റ്റേജിലെ LED ഒക്കെ ആണെങ്കിൽ ഒരു 3D എഫക്റ്റുകളൊക്കെ വെച്ചിട്ട് ഒരു വലിയ നമ്മളെ എന്താണ് ജയിലർ സിനിമയുടെ ഒക്കെ ലോഞ്ച് കാണുമ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പുറകിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു എൻട്രി ആയിട്ടുള്ള അങ്ങനെ കുറെ എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ശ്രീനാമം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിൽ കൂടുതലായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ആണ് അവർ ചെയ്തു തന്നോണ്ടിരിക്കുന്നത്. അതിന് ശ്രീനമാമിനോട് താങ്ക്സ് പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ അപ്പുറമാണ് അവർ നമുക്ക് ചെയ്തു തന്നോണ്ടിരിക്കുന്നത്. സ്റ്റേജിന്റെ ഒക്കെ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ അതിന്റെ ആർട്ട് വർക്കും കാര്യങ്ങളും ബാക്കി സെറ്റപ്പുകളൊക്കെ ആണെങ്കിലും ഒക്കെ എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഷോ ആയിരിക്കും മായും HROT ചേർന്ന് മലയാളികൾ കൊണ്ട് തരുന്നത്. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് മുമ്പ് തമാശ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് തമാശ ചിന്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് തമാശ അവതരിപ്പിക്കാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ആരെങ്കിലും അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തന്നെ ആയിരിക്കും നമ്മള് സ്കിറ്റുകളും ബാക്കി എന്ത് കാര്യങ്ങളാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.